Hello friends, welcome back to my channel. Inni njan vannirikkunnathu oru special recipe aayittanu. Valare pettanna thayyaraakki edukkavunna oru recipe. Ippozhthe trending aayittulla fruit based special berry appinte recipe aayittu. Valare pettanna namukku veettilulla churungiya chila items kondu thanne thayyaraakki edukkavunna oru simple item. Appo adinu vendittu aadyam thanne oru 2 teaspoon oats eduthittundu. Adu namukku oru 3 minute olam ഒരു പാനിൽ ഇട്ട് സ്ലോ ആയിട്ട് ഫ്ലെയിം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുത്താലും മതി. എന്നിട്ട് ഈ ഗ്ലാസിന്റെ ആ അടിഭാഗം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേറ്റിലേക്ക് അത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സോസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ കേർഡാണ് എടുത്തിട്ടുള്ളത്. തീരെ പുളിയില്ലാത്ത കേർഡാണ്. ഇതിൽ നിന്ന് നമുക്കൊരു 2 ടീസ്പൂണ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സ്ട്രോബെറിയുടെ ജാമാണ്. നല്ല ഒറിജിനൽ സ്ട്രോബെറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പ്യൂരി എടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറിയുടെ ജാമാണ്. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ബെറി അപ്പ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് ട്യൂട്ടി ഫ്രൂട്ടിയും ചെറിയും കുറച്ച് ബനാനയും കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടമുള്ള അളവിൽ നമുക്ക് എടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പനണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിതാ റോസ്റ്റഡ് പീനട്ടും ചേർത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ബാലൻസ് വന്നിട്ടുള്ള ആ പീനട്ടും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബെറി അപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തു നോക്കാം. കണ്ടു, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബെറി അപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ഈ ഡിഷ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.